പ്രിയ ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ഈ പരിപാടി മുഴുവനായും കണ്ട് ആദ്യത്തെ 1000 ലൈക്ക് കിട്ടാനായി പ്രയത്നിക്കുന്നവർക്ക് തുടർന്നുള്ള പരിപാടികളിൽ 1000 10000 ഗോൾഡൻ വിസ ഫ്രീയായി തരുന്നതായിരിക്കും. സഹകരിക്കും. സംഭാവനകൾ കുംഭാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാക്കിയിരിക്കും. നത്തിങ് ഫോൺ 1 ഒരവലോകനം. ആദ്യമായിട്ട് ദ ഡിസൈൻ. ഡിസൈനിൽ ആദ്യം ഡിസ്പ്ലേ. 6.5 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് ഉണ്ട്. HDR 10+ ആണ്. 10-bit കളർ ഡെപ്ത് ഉണ്ട്. 2400x1080 pixel റെസൊല്യൂഷൻ അറ്റ് 402 PPI. 1 million:1 ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ. മാക്സിമം ബ്രൈറ്റ്നസ് 1200 nits ആണ്. 60Hz to 120Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. 240Hz ടച്ച് സാംപ്ലിംഗ് റേറ്റ് ഉണ്ട്. ഹാപ്റ്റിക് ടച്ച് മോട്ടേഴ്സും ഉണ്ട്. ഇനി നത്തിങ് ഫോണിൻ്റെ കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് വേരിയൻസിനെ കുറിച്ച് നോക്കാം. 3 variants ഉണ്ട്. 1st 8GB RAM 128GB മെമ്മറിയും 2nd 8GB RAM 256GB മെമ്മറിയും 3rd 12GB RAM 256GB മെമ്മറിയും. നത്തിങ് ഫോൺ ഓൺലൈനായി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാം. ഇതിൻ്റെ വില 32,999 രൂപ മുതൽ 38,999 രൂപ വരെയാണ്. 2 color variants ആണ് ഈ ഫോണിനുള്ളത്, ബ്ലാക്കും വൈറ്റും. ഇനി ഈ ഫോണിൻ്റെ ഡയമെൻഷൻസ് നോക്കാം. ഫോണിൻ്റെ ലെങ്ത് 159.2 mm ആണ്. വിഡ്ത്ത് 75.8 mm ആണ്. ഫോണിൻ്റെ തിക്നെസ് 8.3 mm ആണ്. ഫോണിൻ്റെ വെയ്റ്റ് 193.5 grams ആണ്. വെയ്റ്റ് ഇച്ചിരി മുന്നോട്ടാണ്. ഇവരുടെ സൈറ്റിലെ ഡേറ്റ പ്രകാരം എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി ഒരു റെസ്പോൺസിബിൾ ഡിസൈൻ അപ്രോച്ച് ആണ് ഇവർ ഈ ഫോണിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. 100% റീസൈക്കിൾ ചെയ്തിട്ടുള്ള അലൂമിനിയം, അതുപോലെ തന്നെ ബയോ ബേസ്ഡും റീസൈക്കിൾഡ് സോഴ്സസിൽ നിന്നുമൊക്കെയുള്ള പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ ഇതിൻ്റെ പാക്കേജിങ്ങിൽ ഉപയോഗിച്ചേക്കുന്നത് റീസൈക്കിൾഡ് ഫൈബറും പേപ്പറും ഒക്കെയാണ്. ബോക്സിനകത്ത് നത്തിങ്ങിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഒരു സിം ഇജക്ടർ ഉണ്ടായിരുന്നു. അത് കാണാൻ ഒരു വ്യത്യസ്തത ഉള്ളതാണ്, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതുപോലെ. പിന്നെ USB ടൈപ്പ് സി കേബിളും അതിൻ്റെ സേഫ്റ്റി ഇൻഫർമേഷനൊക്കെ അടങ്ങിയ ഒരു ബുക്ക്ലെറ്റും ഉണ്ടായിരുന്നു. ഫോണിൻ്റെ കവറിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന പ്രകാരം ഇത് ഡിസൈൻ ചെയ്തത് ലണ്ടനിലും അസംബിൾ ചെയ്തേക്കുന്നത് ഇന്ത്യയിലുമാണ്. അപ്പോൾ പറഞ്ഞു ടോപ്പിക്ക് നൈസായിട്ട് മാറിപ്പോകുന്നുണ്ട്. വീണ്ടും അൺബോക്സിംഗ് ആയി. നമുക്ക് റിയൽ ടോപ്പിക്കിലേക്ക് പോവാം. ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ക്യാമറയാണ്. ഫോണിന് പ്രധാനമായും 3 ക്യാമറകളാണുള്ളത്. പുറകിലൊരു മെയിൻ ക്യാമറയും ഒരു അൾട്രാവൈഡ് ക്യാമറയും പിന്നൊരു ഫ്രണ്ട് ക്യാമറയും. അതേ, ആ എന്താ ഇതിന്റെ ക്യാമറ എത്ര എം പിയാ? എം പി അല്ല, എം പി മെഗാപിക്സൽ. അതന്നെ പി. അതെത്ര? ഇതിന്റെ 50 MP ഉണ്ട്. സെൽഫി ക്യാമറ? സെൽഫി ക്യാമറ 16 MP ഉണ്ട്. സൂം ഉണ്ടോ? ആ ഉണ്ട്. ആര് സൂം ചെയ്യും? വലിയ മെച്ചം ഒന്നുമില്ല സൂം ആക്കിയാലും. എന്റെ സാംസങ് S20 FE പോലെ വൈഡ് ആംഗിൾ ഉണ്ടോ? ഉണ്ട്. ഇതിലെ വൈഡ് ആംഗിൾ ക്യാമറ വെച്ച് മാക്രോ എടുക്കാം. ഓഹോ, ടെക്നിക്കലായി ചോദിക്കുകയാണെങ്കിൽ എത്ര എഫ് ഉണ്ട്? എഫോ? മറ്റേ F-bar 1.0, അത് ഫോക്കൽ ലെങ്ത് ഇല്ലേ? അത് അത് അപ്പാച്ചറാണ്, ഫോക്കൽ ലെങ്ത് അല്ല. ഓ ശരി, അത് എത്ര ഉണ്ട്? മെയിൻ ക്യാമറയ്ക്ക് 1.8 സെക്കൻഡ് ക്യാമറയ്ക്ക് 2.2 ഉണ്ട്. ഫോക്കൽ ലെങ്ത് 24mm ആണ്. നത്തിങ്ങിൻ്റെ iPhone 13 ഒക്കെ ഒരേ സെൻസർ ആണെന്ന് കേട്ടല്ലോ. അല്ല, ഒരേ സെൻസർ അല്ല, സോണിയുടെ IMX 7 സീരീസിലുള്ള സെൻസറാണ് രണ്ടിലും. ഇതിൻ്റേത് IMX 766 എന്ന മോഡലും ഐഫോണിൽ IMX 703 എന്ന് പറയുന്ന മോഡലും. വീഡിയോ എടുക്കുമ്പോൾ കുലുങ്ങായിരിക്കാനുള്ള സംവിധാനമുണ്ടോ? മറ്റേ സ്റ്റെബിലൈസേഷൻ അത്യാവശ്യമുണ്ട്. ഒപ്റ്റിക്കലും ഉണ്ട്, ഇലക്ട്രോണിക്കും ഉണ്ട്. വീഡിയോയുടെ മാക്സിമം റെസൊല്യൂഷൻ എത്ര? മെയിൻ ക്യാമറയ്ക്ക് 4K 30fps വരെ എടുക്കാം, പക്ഷേ ഫ്രണ്ട് ക്യാമറ Full HD വരെ ഉള്ളു. മൊത്തത്തിൽ നത്തിങ് ക്യാമറയെ പറ്റി എന്താ അഭിപ്രായം? തെറ്റില്ല, അത്യാവശ്യം പടം എടുക്കാം, വീഡിയോ എടുക്കാം, സന്തോഷിക്കാം. ഇനി ബാറ്ററി. ഫോൺ ചാർജ് ചെയ്യാൻ കുത്തുമ്പോഴുള്ള ഷോക്ക് അടിക്കുന്ന ശബ്ദവും LED അലങ്കാരവും കണ്ണിനും കാതിനും കുളിർമയേകുന്നതാണ്. 45W ചാർജർ വെച്ച് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവുന്നുണ്ട്. ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 1.5 ദിവസം വരെ ഫോണിൻ്റെ ചാർജ് നിൽക്കുന്നുമുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സാധാരണക്കാർക്ക് തൃപ്തിപ്പെടാവുന്നതും അതിൽ കൂടുതലുമുണ്ടെന്നേ ഞാൻ പറയും. പിന്നെ വയറ് നിറയും തോറും ഓട്ടത്തിൻ്റെ വേഗത കുറയും എന്നുള്ളത് ഓർത്താൽ മതി. നാട്ടിലെ കരക്കമ്പി അനുസരിച്ച് ഈ ഫോണെടുത്ത പലരുടെയും ഫ്രണ്ടിലത്തെ ക്യാമറയുടെ അവിടെ ഡെഡ് പിക്സൽ ഉണ്ട്, പിന്നെ പുറകിലത്തെ ക്യാമറയുടെ അവിടെ ഡെസ്റ്റ് ഉണ്ട്.
എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൂടാതെ സ്ക്രീനിന് ഒരു ഗ്രീൻ ടിൻ്റ് ഉണ്ടെന്നൊക്കെ. ടച്ച് ഔട്ട് നമ്മളെടുത്ത ഫോൺ ഈ പണിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. അപ്പം ശരി, ബൈ, താങ്ക്സ്, ഇനിയും വരാം.